നമസ്കാരം. മൂകാംബികയിലും പഴനിയിലും ഒതുങ്ങുകയാണ് കേരളത്തിന് വെളിയിൽ ഒട്ടുമിക്ക മലയാളികളുടെയും തീർത്ഥ സഞ്ചാരം. തിരുപ്പതി അടിസ്ഥാനമില്ലാത്തതോ അകാരണമായതോ ആയ കാരണങ്ങളാൽ കേരളീയരുടെ സഞ്ചാരപാതയിൽ മിക്കവാറും കടന്നു വരാറില്ല. അതേതോ ഒരു ഗുദാമിലാണെന്നാണ് മിക്ക മലയാളിയും ധരിച്ചു വെച്ചിരിക്കുന്നത്. ദർശന പുണ്യം നേടാനുള്ള സമയദൈർഘ്യം, ഒട്ടും പരിചിതമില്ലാത്ത തെലുങ്ക് സംസ്കൃതി, യാത്രാദൈർഘ്യം, ഇതൊക്കെ തിരുപ്പതിയെ അകറ്റി നിർത്തുവാനുള്ള കാരണമായി നാം കാണുന്നു. പക്ഷെ അറിയുക, ഒരിക്കൽ ഈ പുണ്യക്ഷേത്രം ദർശിച്ചാൽ പിന്നെ മൂകാംബികയ്ക്ക് പഴനിക്കും പോകുന്ന അതേ താല്പര്യത്തിൽ, ലാഘവത്തിൽ നിങ്ങൾ തിരുപ്പതിക്കും വണ്ടി കയറും. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അനുഭവ സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇനി തിരുപ്പതിയിലേക്ക് പോവുകയാണ് വിചാരിക്കുക, നമുക്ക് ട്രെയിനിൽ പോവാം. എളുപ്പം, സുരക്ഷിതം, സുഖകരം, ചിലവ് കുറവും, ഇതൊക്കെ റെയിൽവേയിൽ മാത്രം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ദൂരം കൂടുതലാണ് എന്ന ചിന്തയും അടിസ്ഥാനരഹിതം എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു കണക്ക് പറയാം. തിരുവനന്തപുരത്ത് നിന്നുള്ളവരും കാസർഗോഡ് നിന്നുള്ളവരും ഒക്കെ പാലക്കാട് വഴി വേണം തിരുപ്പതിയിലെത്താൻ. പാലക്കാട് നിന്നും 12 മണിക്കൂർ കൊണ്ട് തിരുപ്പതിയിലെത്താം എന്നതാണ് യാഥാർത്ഥ്യം. ഞായറാഴ്ചകളിൽ നവയുഗ് എക്സ്പ്രസ്സിൽ നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് തിരുപ്പതിയിൽ നിന്നും കോഴിക്കോട് എത്തിച്ചേരാം. രാവിലെ 6:10 തിരുപ്പതിയിൽ നിന്ന് വണ്ടി കയറിയാൽ വൈകിട്ട് 6:30 കോഴിക്കോട് എത്തിച്ചേരാം. 12 മണിക്കൂർ കൊണ്ട് തിരുപ്പതിയിൽ നിന്നും കോഴിക്കോട് എത്താം എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു. തിരുപ്പതിയിൽ ഇതേ പേരിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. കേരളത്തിൽ നിന്ന് മലബാർ മേഖല ഒഴിച്ച് നിത്യവും നേരിട്ട് വണ്ടിയുമുണ്ട്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും തിരുപ്പതിയിലേക്ക് നേരിട്ട് റിസർവേഷൻ ശ്രമിക്കരുത്. നിരാശയായിരിക്കും ഫലം. മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് തീർന്നിരിക്കും. പ്രശ്നമില്ല, കാട്ട്പടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഈ റൂട്ടിൽ ടിക്കറ്റിന് വലിയ തിരക്കില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ് ട്രൈ ചെയ്യുമ്പോഴും കിട്ടാറുണ്ട്. കാട്ട്പാടി ജംഗ്ഷനിൽ നിന്നും തിരുപ്പതിക്ക് 105 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ലോക്കൽ വണ്ടിയിൽ 3 മണിക്കൂർ കൊണ്ടും എക്സ്പ്രസ് ട്രെയിനിൽ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്നും തിരുപ്പതിയിലെത്താം. കാട്ട്പടിയിൽ നിന്നും തിരുപ്പതിക്ക് മിക്ക സമയത്തും വണ്ടിയുണ്ട്. ഇനി വേണമെങ്കിൽ ബസ്, ടാക്സി വഴിയും യാത്ര തുടരാം. ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. ലോക്കൽ ട്രെയിൻ ഒഴിവാക്കുന്നത് അഭികാമ്യം. പലപ്പോഴും ക്രോസിംഗിന് വേണ്ടി പിടിച്ചെടുത്തത് കാണാറുണ്ട്. കാട്ട്പാടിയിൽ നിന്നും ട്രെയിൻ കയറിയാൽ മിനിറ്റുകൾക്കുള്ളിൽ വണ്ടി ഭൊമ്മാ സമുദ്രം എന്ന സ്റ്റേഷനിലെത്തും. ഇവിടം മുതൽ ആന്ധ്രാപ്രദേശ് ആരംഭിക്കുന്നു. കാട്ട്പാടി തമിഴ്നാട്ടിലാണെങ്കിലും തൊട്ടടുത്ത് തന്നെയാണ് ആന്ധ്ര എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ഇനി അബദ്ധ സഞ്ചാരം. തിരുപ്പതിയുടെ ഭൂമിശാസ്ത്രം ശരിക്കറിയാതെ മലയാളികൾ സ്ഥിരമായി കാണിച്ചു കൂട്ടുന്ന ഒരു അബദ്ധമുണ്ട്. കേരളത്തിൽ നിന്നും നേരെ ചെന്നൈക്ക് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരുപ്പതിക്ക് ട്രെയിനിലോ ടാക്സി വിളിച്ചോ യാത്ര തുടരും. കാട്ട്പാടിയിൽ നിന്ന് ചെന്നൈക്ക് ദൂരം 129 കിലോമീറ്ററാണ്. ഇത്രയും ദൂരം അനാവശ്യമായി സഞ്ചരിച്ച് ചെന്നൈയിൽ ഇറങ്ങി വീണ്ടും 150 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ തിരുപ്പതിയിൽ എത്താനാവൂ. അതേസമയം കാട്ട്പാടിയിൽ നിന്നും മാറിക്കയറിയാൽ 105 കിലോമീറ്റർ മാത്രം വരുന്ന സ്ഥലത്തേക്കാണ് ഈ അബദ്ധ സഞ്ചാരം. പണം നഷ്ടം, സമയം നഷ്ടം. റെനികുണ്ടയിൽ ഇറങ്ങിയും തിരുപ്പതിയിലെത്താം. ചില വണ്ടികൾ ആ വഴിയാണ് പോവുക. റെനികുണ്ടയിൽ നിന്നും തിരുപ്പതിക്ക് 9 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഓട്ടോക്കാർ 100 രൂപ മുതൽ 180 രൂപ വരെ വാങ്ങും. ദൂരം നോക്കുമ്പോൾ ഇതിൽ അപാകതയില്ല. നമ്മളിപ്പോൾ തിരുപ്പതിയിലെത്തിയെന്ന് വിചാരിക്കുക. ഓർക്കേണ്ട കാര്യം, തിരുപ്പതിയിലെത്തുന്നതിന് മുമ്പ് തിരുപ്പതി വെസ്റ്റ് എന്ന ഒരു സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങരുത്. തിരുപ്പതിയിൽ തന്നെ ഇറങ്ങുക. ഇത് വലിയൊരു സ്റ്റേഷനാണ്. സ്റ്റേഷന് സമീപം തന്നെയാണ് തിരുപ്പതി ബസ് സ്റ്റാൻഡും ഉള്ളത്. ക്ഷേത്രം തിരുമലയാണ്. തിരുപ്പതിയിൽ നിന്നും 24 കിലോമീറ്റർ അകലെ. തിരുപ്പതിയിൽ വണ്ടി ഇറങ്ങുന്ന ആളുകളുടെ ആദ്യ സംശയം എവിടെ തങ്ങണം എന്നായിരിക്കും. ഇവിടെ തന്നെ റൂം എടുക്കണോ അതോ അമ്പലം സ്ഥിതി ചെയ്യുന്ന തിരുമലയിൽ വേണോ? ആകെ കൺഫ്യൂഷൻ. പരിചയസമ്പത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, റൂം തിരുപ്പതിയിൽ എടുക്കുന്നതാണ് നല്ലത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായി ധാരാളം ലോഡ്ജുകളുണ്ട്. വാടകയും കുറവ്. ഓൺലൈനിലൂടെ നേരത്തെ ബുക്ക് ചെയ്താൽ പണവും ലഭിക്കാം. അലച്ചിലും ഒഴിവാകും. മേക്ക് മൈ ട്രിപ്പ്, ട്രിപ്പ് അഡ്വൈസർ എന്നീ യാത്രാ പോർട്ടുകളെ ഇതിനായി ആശ്രയിക്കാം. ഒരു മുഴനീള രാത്രി യാത്രയ്ക്ക് ശേഷം വരുന്നത് കൊണ്ട് പെട്ടെന്ന് ഫ്രഷപ്പ് ആവാനും തിരുപ്പതി താമസമാണ് നല്ലത്. ഇനി തിരുമലയിലെ താമസം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമലയിൽ സ്വകാര്യ ലോഡ്ജുകളും തീരെയില്ല. എല്ലാം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഗസ്റ്റ് ഹൗസുകളും സത്രങ്ങളും വീടുകളുമൊക്കെയാണ്. നിസ്സാരമായ വാടകയ്ക്ക് ഇതൊക്കെ ലഭ്യമാണ്. എന്നാൽ ഓൺലൈനിൽ ആദ്യമേ ബുക്ക് ചെയ്തു വരണം. മിക്കപ്പോഴും ലഭ്യമായിരിക്കില്ല. ഫുൾ ബുക്ക്ഡ് സ്റ്റാറ്റസ് ആണ് അധികവും കാണുക. ചിലയിടത്തൊക്കെ താമസം സൗജന്യവുമാണ്. പെട്ടെന്ന് ഫ്രഷപ്പ് ആവുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇത് സൗജന്യവുമാണ്. റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള ശ്രീനിവാസ ഗസ്റ്റ് ഹൗസിൽ ചുരുങ്ങിയ നിരക്കിൽ റൂമുകൾ ലഭ്യമാകും. ഇത് ദേവസ്വം ബോർഡിൻ്റെതാണ്. ആധാർ കാർഡ് കാണിക്കണം. ദർശനവേളയിലും ആധാർ ചോദിക്കുന്നത് കൊണ്ട് ആധാർ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതുക. ശ്രീനിവാസയിൽ റൂം കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. സ്വകാര്യ ലോഡ്ജുകളും കുറഞ്ഞ വാടകയെ ഈടാക്കുന്നുള്ളൂ. AC റൂം 1000 രൂപയ്ക്ക് പോലും കിട്ടുന്ന ഹോട്ടലുകൾ ഇവിടെയുണ്ട്. തിരുമലയിൽ തങ്ങേണ്ട എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു കാരണം, ഇവിടെ ബാലാജി ക്ഷേത്രമല്ലാതെ മറ്റൊന്നുമില്ല കാണാൻ. ദർശനവും വിശ്രമവും കഴിഞ്ഞാൽ കാണാനോ സമയം ചെലവഴിക്കാനോ പിന്നെ കാര്യമായി ഒന്നുമില്ല.
തിരുപ്പതിയിലെ സ്ഥിതി അതല്ല. അതൊരു പട്ടണമാണ്. ചുറ്റിലും ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, ഷോപ്പിംഗ് സ്ഥലമുണ്ട്. മിക്കവയും റെയിൽവേ സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങളിലോ കൂടിപ്പോയാൽ 4-5 കിലോമീറ്റർ ചുറ്റളവിലോ ആണ്. ഇനി ഭക്ഷണം. രുചികരവും നമുക്ക് പരിചിതവുമായ തമിഴ്നാട് ശൈലിയിലുള്ള വെജ് ഭക്ഷണം എവിടെയും ലഭ്യം. വിലയും തുച്ഛം. തിരുപ്പതിയുടെ സവിശേഷത ഇതാണ്, പിടിച്ചുപറി എവിടെയുമില്ല. എങ്ങും ശാന്തമായ അന്തരീക്ഷം, സുഖകരമായ കാലാവസ്ഥ. ആളുകൾ സമാധാനപ്രിയരും സഹകരണ മനോഭാവം ഉള്ളവരുമാണ്. മറ്റൊരു കാര്യം, അമ്പലത്തിനുള്ളിൽ സദാസമയവും ഊണ് കിട്ടും. പ്രസാദമുട്ട്, വൈകുന്നേരവും രാത്രിയുമൊക്കെ ഭക്ഷണം സൗജന്യമായി വിളമ്പുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനും വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. ഇനി ഭാഷാ വൈവിധ്യം. സകല ഭാരതീയരും എത്തുന്ന ഇടമായതിനാൽ എല്ലാ ഭാഷകളും ഇവിടെ കേൾക്കാം. സത്യം പറഞ്ഞാൽ മലയാളം കേൾക്കുന്നതാണ് കുറവ്. മലയാളികളുടെ കുത്തൊഴുക്ക് ഇങ്ങോട്ടില്ലല്ലോ. തെലുങ്ക് ആണ് മുഖ്യഭാഷ. തമിഴ് വ്യാപകമായി ഉപയോഗത്തിലുണ്ട്, ഹിന്ദിയും ഉണ്ട്. മിക്ക മലയാളികൾക്കും ബേസിക് തമിഴ് അത്യാവശ്യം അറിയുന്നതിനാൽ കമ്മ്യൂണിക്കേഷൻ ഒരു വിഷയമല്ല. ഇനി തിരുമല ചുരം യാത്ര. ബാലാജി ക്ഷേത്രം മലമുകളിലാണ്, തിരുപ്പതിയിൽ നിന്നും 24 കിലോമീറ്റർ അകലെ. യാത്രയ്ക്ക് 1 മണിക്കൂർ എടുക്കും. ബസ് ചാർജ് 65 രൂപ, കുട്ടികൾക്ക് 40 രൂപ. തിരുപ്പതി സ്റ്റാൻഡിൽ പോയി തിരുമല ബസ് ചോദിച്ചു കയറുക. ബസ് യാത്ര തുടങ്ങി 10-15 മിനിറ്റിനകം ഒരു സെക്യൂരിറ്റി പ്ലാസയിൽ എത്തും. നാം ബാഗുമായി ഇറങ്ങി ചെക്കിങ്ങിന് വിധേയമാകണം. ഇതിനെല്ലാം കൂടിയാൽ 10 മിനിറ്റ് മാത്രമേ എടുക്കൂ. ഇറങ്ങുമ്പോൾ ബസ് നമ്പർ 1 നോട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നീട് തിരിച്ചു കയറുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണിത്. വാഹനങ്ങൾ നിരനിരയായി പ്ലാസയിൽ കാത്തു നിൽക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ബസ്സിന്റെ നമ്പർ മൊബൈലിൽ കുറിച്ചിടുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യാം. ചെക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് റണ്ണിങ്. ചുരം കയറുന്നതും ഇറങ്ങുന്നതും വെവ്വേറെ പാതയിലൂടെയാണ്. ട്രാഫിക് ബ്ലോക്ക്, അപകടം ഒന്നും ഇവിടെ കാണില്ല. ചുരം കാഴ്ചകൾ മനോഹരമാണ്. എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കുക. 1 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ മലമുകളിലെത്തുന്നു. ഇനി ദർശനമാണ്. ഓൺലൈനിൽ ദർശനം ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. 300 രൂപയ്ക്ക് സ്പെഷ്യൽ എൻട്രി ദർശന ബുക്ക് ചെയ്യുക. ഗൂഗിളിൽ പരതിയാൽ ഇതൊക്കെ ലഭ്യമാണ്. കഴിഞ്ഞതും ഉച്ചയ്ക്ക് 12-നും വൈകിട്ട് 4-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ടിൽ ദർശന സമയം ഉറപ്പിക്കുക. ബുക്ക് ചെയ്തു പോയാൽ 1-2 മണിക്കൂറിനുള്ളിൽ ദർശനം നേടാം. ഫ്രീ ദർശൻ 6 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ നീണ്ടുപോയേക്കാം. ദർശനം കഴിഞ്ഞാലും 1-2 മണിക്കൂർ ക്ഷേത്ര പരിസരത്ത് ചെലവഴിക്കുക. എപ്പോഴും സംഗീതവും നൃത്തവും മറ്റുമൊക്കെയായി ഉത്സവാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരിടമാണ് തിരുമലയും പരിസരവും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇത് കൂടിയൊക്കെ ആസ്വദിക്കുക. അവർണ്ണനീയ രുചിയാണ് തിരുപ്പതി ലഡുവിന്. നമ്മുടെ ക്ഷീണം മാറ്റുന്ന ഒരു മാന്ത്രിക കൂടി ഈ മധുരക്കട്ടയ്ക്കുള്ളിലുണ്ട് എന്ന് തോന്നിപ്പോകും. ദർശന സായുജ്യം നേടിയ നിർവൃതിയിൽ ഇനി നമുക്ക് മടങ്ങാം. ദീപാലങ്കൃതവും ഭക്തിസാന്ദ്രവുമായ ആ അന്തരീക്ഷത്തിൽ മടങ്ങുമ്പോൾ നിങ്ങളുടെ കാതുകൾ മുഴങ്ങുന്നതും ചുണ്ടുകളിൽ നിന്നുരുവിടുന്നതും ഒരു മന്ത്രം മാത്രമാണ്. ഗോവിന്ദ ഗോവിന്ദ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.